കെ-പോപ്പ് ഇൻഡസ്ട്രിയിൽ ഡേറ്റിംഗ് അനുവദിക്കില്ല എന്ന് നമുക്കറിയാലോ. കെ പോപ്പ് സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടി ഒരു കോളേജിലേക്ക് പഠിക്കാനായി പോകുന്നു. ഇതേ ടീം അതേ കോളേജിൽ ഒരു പോപ്പുലർ ആയ പയ്യനുണ്ട്. അവനാണെങ്കിൽ കെ പോപ്പ് ഇൻഡസ്ട്രിയിലേക്ക് ചുവട് വെച്ചു തുടങ്ങിയ ഒരു ഐഡലാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ കൂട്ടിമുട്ടുകയും ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അത് രണ്ടുപേരുടെയും സ്വപ്നങ്ങളെയും കരിയറിനെയും ബാധിക്കുമെന്ന അവസ്ഥയിലാകുമ്പോൾ അവരെന്താണ് ചെയ്തത്, എന്തായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങള്, അതിനുശേഷം എങ്ങനെയായി കാര്യങ്ങൾ എന്നതെല്ലാം വളരെ രസകരമായി പറഞ്ഞ 2022 റിലീസായ ഓൾമോസ്റ്റ് ഫേമസ് എന്ന കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്ക അത് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു വേദിയിൽ ഒരു പെൺകുട്ടി പെർഫോം ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. വളരെ മനോഹരമായി ആ പെൺകുട്ടി പാട്ട് പാടുന്നു. അവളാണ് നമ്മുടെ കഥാനായികയായ ചെങ്. അവളുടെ പാട്ട് കേട്ട് ഓഡിയൻസ് എല്ലാം മതി മറന്നിരിക്കുകയാണ്. അവരെല്ലാം അവൾക്ക് വേണ്ടി പെട്ടെന്നാണ് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ചെങ്ങിനെ അവളുടെ അമ്മ തട്ടി വിളിക്കുന്നത്. രാവിലെ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് നീ എന്തിവിടെ ഇങ്ങനെ പോത്തുപോലെ കിടന്ന് ഉറങ്ങാണോ എന്ന് പറഞ്ഞ് അമ്മ അവളോട് ദേഷ്യപ്പെടുന്നു. കൂടാതെ റൂം മുഴുവൻ ചെങ് അവളുടെ പാഷനായ മ്യൂസിക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്നും അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതത്തിൽ ഒന്നും ആകാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് പോയി പഠിക്കാൻ നോക്കുന്ന പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുമ്പോ രാവിലെ ബഹളം വെക്കണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ വരുന്നുണ്ട്. പക്ഷെ അമ്മ അതൊന്നും കേൾക്കാതെ ഇനി മേലാൽ ഇവിടെ പാട്ടെന്ന് പറഞ്ഞ് നീ നടക്കുന്ന കണ്ട എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ട് അവിടെയുള്ള പോസ്റ്ററൊക്കെ കീറിക്കളയുന്നു. അമ്മ എനിക്ക് പാട്ട് എന്റെ പാഷനാണെന്നെല്ലാം അവള് പറയുന്നുണ്ടെങ്കിലും അമ്മ അത് കേൾക്കുന്നേയില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ യുവിനെയാണ്. യു ഒരു കെ പോപ്പ് സ്റ്റാറാണ്. പക്ഷെ കെ പോപ്പ് ഇൻഡസ്ട്രിയിലേക്ക് അവൻ എത്തിയിട്ട് അധികം നാളായിട്ടില്ല. ആക്ടിങ്ങിലും ഡാൻസിലും പാട്ടിലുമൊക്കെ വളരെ ടാലന്റഡ് ആയ യുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അവനങ്ങനെ സ്റ്റുഡിയോയിലേക്ക് വന്ന് മ്യൂസിക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ലൈറ്റുകൾ ബ്ലിങ്ക് ആവുന്നു. പെട്ടെന്ന് ഇരുട്ടാകുമ്പോൾ ഇവൻ ആകെ പേടിച്ച് അവിടെ ഒരു മൂലയ്ക്ക് പതുങ്ങിയിരിക്കുകയാണ്. കാരണം കുട്ടിക്കാലം മുതലേ ഈ ഇരുട്ടുമായി റിലേറ്റ് ചെയ്ത് പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ് യുവിനുള്ളത്. അങ്ങനെ അതിനുശേഷം അവിടെ ഇരിക്കുന്ന സമയത്താണ് അവൻ ഒരു പാട്ട് കേൾക്കുന്നത്. ആ പാട്ട് ആരാണ് പാടിയതെന്ന് അറിയാൻ വളരെ ആകാംക്ഷ തോന്നുന്നു. കാരണം വളരെ മനോഹരമായതായിരുന്നു ആ പാട്ട്. അവൻ ആ പാട്ട് ആരാ പാടിയതെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് തിരക്കുമ്പോൾ ആരാണ് പാടിയതെന്ന് അറിയത്തില്ല, ഏതോ ഒരു റാൻഡം സോങ് ആണെന്ന് അവരും പറയുന്നു. അങ്ങനെ പിന്നീട് യു കോളേജിൽ പോകുന്ന കാര്യങ്ങളെല്ലാം അവന്റെ സ്റ്റാഫുമായി സംസാരിക്കുന്നു. ഇതേ ടീം ഒരു കോളേജിലേക്ക് ചെങ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവളുടെ അമ്മ പറഞ്ഞ കോളേജല്ല, മറിച്ച് മ്യൂസിക്കൊക്കെ അനുബന്ധിച്ചുള്ള ഒരു കോളേജാണ്. ഇവിടുന്ന് വേണം എന്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനെന്നെല്ലാം കരുതി അവൾ വളരെ ആവേശത്തോടെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കുറെ പെൺകുട്ടികൾ അവളെ തട്ടിയിട്ടിട്ട് മുന്നോട്ട് ഓടിപ്പോകുന്നു. ഇവളുമാർ ഓടുന്നത് അവിടേക്ക് എത്തിയ ഒരു കാറിന്റെ അടുത്തേക്കാണ്. കാരണം ആ കാറിൽ യു ആയിരുന്നു എന്നാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെ തങ്ങളുടെ ഫേവറേറ്റ് ഐഡലായ യുവിനെ കാത്ത് അവരവിടെ നിൽക്കുമ്പോൾ പക്ഷെ ആ കാറിൽ നിന്നിറങ്ങിയത് മറ്റൊരു പെൺകുട്ടിയായിരുന്നു. അവളാകട്ടെ ഇവരെല്ലാം കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും തങ്ങൾ പ്രതീക്ഷിച്ച ആളല്ല ഇതെന്ന് കണ്ട് ആ പെൺകുട്ടികളെ തിരിച്ചുപോകുന്നു. ഈ സമയം ആ കാറിൽ വന്നിറങ്ങിയ പെണ്ണിന്റെ മുഖവും മാടുന്നുണ്ട്. അവളുടെ പേര് റേച്ചൽ എന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ യു ഇപ്പോൾ ഈ ഒരു കോളേജിലേക്ക് പുതിയൊരു സ്റ്റുഡന്റ് ആയി ചേരാൻ വരുന്ന കാര്യം അവന്റെ ഫാൻസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ അവന്റെ ഫാൻസ് ആയ ഈ പെൺകുട്ടികളെല്ലാം വെപ്രാളത്തിൽ ഓരോ വണ്ടി വരുമ്പോഴും അത് യു ആണോ എന്നറിയാനായി ഇങ്ങനെ ഓടി നടക്കുന്നത്. കൂടാതെ ഇവിടെ യുവിന്റെ വരവ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനായി മീഡിയക്കാരുമുണ്ട്. യു വരാനായി വെയിറ്റ് ചെയ്യുന്ന സമയം അവരെല്ലാവരും അവിടെയുള്ള സ്റ്റുഡൻസിനോട് ഇങ്ങനെ ഒരു കെ പോപ്പ് താരം ഇവിടെ പഠിക്കാൻ വരുന്നതിനെ പറ്റിയുള്ള അവരുടെ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാനായി പറയുന്നു. അങ്ങനെ ഒരു ക്യാമറമാൻ ചെങ്ങിന്റെ അടുത്തേക്ക് ഇതേ കാര്യം ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവൾ ആകെ പേടിക്കാണ്. കാരണം ഈ വീഡിയോയിൽ അവളുടെ മുഖം വന്ന് അതും കാണും ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ അമ്മ കണ്ടാൽ അമ്മ പറഞ്ഞ കോളേജിലല്ല അവൾ പഠിക്കാൻ വന്നിരിക്കുന്നത്, അവളുടെ പാഷൻ അതായത് മ്യൂസിക്കിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജിലാണെന്ന് അമ്മ മനസ്സിലാക്കുമല്ലോ, അതോടെ ഇവിടുത്തെ തന്റെ പഠനം അവസാനിക്കുമല്ലോ എന്ന് പേടിച്ച് അവൾ വേഗം മുഖം പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് ഓടുന്നു. പക്ഷെ ആ സമയം അവളുടെ ഒരു അഡ്മിഷൻ കാർഡ് അവൾ മിസ് ചെയ്യുന്നു. താഴെ വീണ ആ കാർഡ് ആരോ എടുക്കുന്നതായും നമുക്ക് കാണാം. ഇതേ ടീം യു ആകട്ടെ മെയിൻ എൻട്രൻസിലൂടെ വരാതെ അവൻ അറിയാം ഇവിടെ ഫാൻസ് തന്നെ ചുറ്റി വളയുന്നു, അതുകൊണ്ട് അത് ഒഴിവാക്കാനായി കോളേജിന്റെ മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ ഫാൻസ് അതറിഞ്ഞ് അവനെ ഫോളോ ചെയ്തു വരുന്നു. അവനാകട്ടെ അവരുടെ കയ്യിൽ പെടാതിരിക്കാനായി വേഗം തന്നെ ഓടാണ്. അങ്ങനെ റിപ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി ചെങ് ഓടി കയറുന്നത് പെൺകുട്ടികളുടെ ടോയ്ലറ്റിലേക്കാണ്. അവൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പയ്യൻ നിൽക്കുന്നു. അത് മറ്റാരുമല്ല ഫാൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിയ യു ആയിരുന്നു അത്. അവൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇവള് കയറി വന്ന പാടെ അവൻ അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. നീ എന്റെ ഫാൻ അല്ലേ, നീ എന്നെ പിന്തുടർന്ന് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവൾക്ക് മനസ്സിലായതേ ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങൾ എന്തിങ്ങനെ ഗേൾസ് ടോയ്ലറ്റിൽ നിൽക്കുന്നതെന്ന്
അവള് ചോദിക്കുമ്പോ അപ്പോഴാണ് എന്താ ഗേൾസിന്റെ ടോയ്ലറ്റ് ആണെന്ന് അവന് മനസ്സിലാവുന്നത്. ആകെപ്പാടെ ടെൻഷൻ ആവുന്ന അവൻ, ഞാൻ ഇതിനകത്ത് കയറിന്ന് ഇവള് വഴി ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാല് തന്റെ മാനം പോകുമല്ലോ എന്ന് ഭയപ്പെട്ട് ഇത് ആരോടും പറയരുതെന്ന് അവളോട് ആവശ്യപ്പെടുന്നു. കൂടാതെ നീ എന്റെ ഫാനല്ലേ, ഞാൻ വേണമെങ്കിൽ നിനക്ക് ഓട്ടോഗ്രാഫും ഇട്ടു തരാന്നല്ലോ അവൻ പറയുമ്പോ ഇവൻ ആരാണെന്ന് പോലും അറിയാത്ത ചെങ്ങ് ഇവൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അന്തം വിട്ടു നിൽക്കുന്നു. അവൻ ആ ഗ്യാപ്പിന് അവിടെ നിന്ന് പതിയെ ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി ഗേൾസ് ടോയ്ലറ്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടുത്തെ രണ്ട് സ്റ്റുഡൻസിനെയാണ്, ഒന്ന് എയ്മിയും റീച്ചലും. രണ്ടുപേരും ഇവിടെ വെച്ച് ഫസ്റ്റ് കണ്ടുമുട്ടുമ്പോ തന്നെ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ചെങ്ങിന്റെ വരവ്. ചെങ്ങിവരോട് എന്തോ അഡ്മിഷനെ പറ്റിയുള്ള ഡൗട്ട് ചോദിക്കുമ്പോ റീച്ചല് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും എയ്മി അവളോട് വളരെ ഫ്രണ്ട്ലി ആയി ഉത്തരമൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് യുവും വരുന്നു. യു ഇവിടെ ചെങ് മറ്റു കുട്ടികളോട് സംസാരിച്ച് നിൽക്കുന്നത് കാണുമ്പോ തന്നെ അവളോട് മുന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഞാൻ അകത്ത് കയറിയ കാര്യം ആരോടും പറയരുതെന്നല്ല വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് തന്റെ അഡ്മിഷൻ കാർഡ് മിസ്സാക്കിയ കാര്യം ചെങ് മനസ്സിലാക്കുന്നത്. അയ്യോ ഇതില്ലാതെ എങ്ങനെ അകത്ത് കയറുന്നു. അവൾ ആകെ ടെൻഷൻ ആകുമ്പോ അവിടേക്ക് ഒരു സീനിയർ എത്തുന്നു. അയാൾക്ക് നിലത്ത് കിടന്ന് ചെങ്ങിന്റെ അഡ്മിഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ അത് അവളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ചെങ്ങിന്റെ അമ്മയാണ്. അമ്മ വീട്ടില് കുക്കിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് യാദൃശികമായി ഫോണിൽ ഒരു വീഡിയോ കാണുന്നത്. ആ വീഡിയോ മറ്റൊന്നുമല്ല, ചെങ്ങ് പഠിക്കാൻ പോയിരിക്കുന്ന കോളേജില് മുന്നേ യുവിന്റെ വരവോടുകൂടി ഒരു റിപ്പോർട്ടേഴ്സ് ഒക്കെ എത്തി വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നില്ലേ, ആ വീഡിയോ ആയിരുന്നു. അതില് അഭിപ്രായം ചോദിച്ചിട്ട് അത് പറയാതെ മുഖം മറച്ചു പോകുന്ന ചെങ്ങിനെ കറക്റ്റായി ക്യാമറമാൻ ഫോക്കസ് ചെയ്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. ഇവളെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടെടുത്തേക്കല്ലോ ഇവളിപ്പോ പോയിരിക്കുന്നതെന്ന് അമ്മ ആകെ കല്ലുതുള്ളുന്നു. ഇതേറ്റയും ആ കോളേജിലേക്ക് ഇപ്പോ ചേരാനായി വന്നിരിക്കുന്ന ഈ കുട്ടികൾക്ക് വേണ്ടി അവിടെ ഒരു ഇന്റർവ്യൂ ഓഡിഷൻ പോലെ നടത്തുകയാണ്. അതിനായി നിൽക്കുന്ന സമയത്ത് വീണ്ടും യു ചെങ്ങിനെ എന്നെ കണ്ട കാര്യം പറയരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ടീം അവൾ നിങ്ങൾ വലിയ ഫേമസ് ആയ ആളാണെന്ന് അറിഞ്ഞല്ലോ, പിന്നെന്തിനാ ഇവിടേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ മറ്റൊരാളുമായി വെച്ച ഒരു ചലഞ്ചിന്റെ ഭാഗമായത്. അയാളുടെ മുന്നിൽ ജയിക്കാനായി എനിക്കിപ്പോ ഇവിടെ വന്ന് എനിക്കിതൊക്കെ പറ്റുമെന്നത് പ്രൂവ് ചെയ്യണം, എന്റെ കഴിവൊക്കെ ഈ രീതിയിലും കൂടി എനിക്ക് പ്രൂവ് ചെയ്യണമെന്ന് യു അവളോട് മറുപടിയായി പറയുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ ചെല്ലുമ്പോഴും അവൻ പറയുന്നത്. അങ്ങനെ ഓരോ സ്റ്റുഡൻസും അകത്തേക്ക് ചെന്ന് പാനലിന്റെ മുന്നിൽ പെർഫോം ചെയ്ത് കാണിക്കണം. എയ്മി വളരെ മനോഹരമായി അകത്ത് ഡാൻസ് ചെയ്യുന്നു. അവളുടെ ചാൻസ് എത്തുമ്പോ ചെങ് അവളുടെ ചാൻസ് നോക്കി വെളിയിൽ കാത്തിരിക്കുമ്പോഴാണ് അമ്മയുടെ വരവ്. അമ്മ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി നോക്കുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിടത്തേക്ക് അഡ്മിഷൻ പോകാതെ നീ ഇവിടേക്ക് വരുമെന്ന് അമ്മ അവളോട് ദേഷ്യപ്പെടുമ്പോ ഇത് അവിടുത്തെ ഒരു പ്രൊഫസർ കാണുന്നു. പ്രൊഫസർ അമ്മയോട് അവൾ ഇത്രയും ഇഷ്ടത്തോടെ മ്യൂസിക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ അവൾക്ക് അതിലെ ടാലന്റ് ഉണ്ടായിട്ടായിരിക്കില്ലേ, അപ്പോ അവളെ ആ രീതിയിൽ വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഫസർ കുറെ നിർബന്ധിച്ചു കഴിയുമ്പോ ശരി പോയി അറ്റൻഡ് ചെയ്തെന്ന മട്ടിൽ അമ്മ അവളെ വിടുമ്പോ അവൾ അകത്തേക്ക് ചെന്ന് അവളുടെ സ്കില്ല് പ്രകടിപ്പിക്കാനായി ഒരു പാട്ട് പാടുന്നു. വളരെ മനോഹരമായാണ് അവൾ പാട്ട് പാടുന്നത്. അത്രയും നേരം കലയിളകി നിന്ന അമ്മയ്ക്ക് പോലും ആ പാട്ട് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ടെങ്കിലും അപ്പോഴും അമ്മയുടെ ഈഗോ അവളെ ആ രീതിയിലേക്ക് പോകാനായി അനുവദിക്കുന്നില്ല. പിന്നീട് വീട്ടിലെത്തി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അച്ഛൻ അവളെ നിർബന്ധിച്ച് നീ എന്നാ അവിടെ തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലെ മനസ്സോടെ അമ്മ സമ്മതിച്ച് അവൾ അങ്ങനെ അവിടെ പഠിക്കാനായി ചേരുന്നു. അങ്ങനെ അത് പ്രകാരം ആ കോളേജില് പഠിക്കാനായി പോകുന്ന ചെങ് അവിടുത്തെ ഹോസ്റ്റലിലാണ് ഇനി സ്റ്റേ ചെയ്യാനായി പോകുന്നത്. അവൾക്ക് റൂംമേറ്റ്സ് ആയി കിട്ടുന്നത് മുന്നേ നമ്മൾ പരിചയപ്പെട്ട റേച്ചലിനെയും എയ്മിയുമാണ്. അവിടെ റേച്ചലും എയ്മിയും മുന്നത്തെ പോലെ തന്നെ ഓരോന്നും പറഞ്ഞു വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നാലാമത്തെ റൂംമേറ്റിന്റെ എൻട്രി. ആ പെൺകുട്ടിയുടെ പേര് ലില്ലി എന്നാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുവിനെയാണ്. അവനും ഈ കോളേജില് പഠിക്കാനായി ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റലിലേക്ക് സാധാരണ കുട്ടികൾ അവരുടെ ലഗേജ് ഒന്നോ രണ്ടോ ബാഗിൽ ഒതുക്കി കൊണ്ടുവരുന്നത് പോലെ ആയിരുന്നില്ല യുവിന്റെ വരവ്. അവന്റെ വീട് ഫുള്ള് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് പോലെ ഒരു അഞ്ചാറ് പെട്ടിയുണ്ട്. പക്ഷെ വന്ന് നോക്കുമ്പോഴാണ് മുകൾ നിലയിലുള്ള റൂമിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് മെയിന്റനൻസിലായതുകൊണ്ട് ഉപയോഗശൂന്യമാണെന്ന് അവന് മനസ്സിലാവുന്നത്. അവൻ ആകെപ്പാടെ പെട്ട അവസ്ഥയിലാവുന്നു. ഇനി പെട്ടിയെല്ലാം പൊക്കി ഒറ്റയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം. പാക്ക് ചെയ്ത് ഇറങ്ങുമ്പോഴേ ഇവന്റെ സ്റ്റാഫ്സ് ചോദിച്ചതാ ഇത്രയും പെട്ടിയുടെ ആവശ്യമുണ്ടോ എന്നല്ല. ഞാനൊരു ഐഡലാണ്, എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ആവശ്യം വരുമെന്ന് ബിൽഡപ്പ് കൊടുത്ത് ലിഫ്റ്റ് കാണുമല്ലോ അതുകൊണ്ട് ചുമക്കേണ്ടി വരില്ലല്ലോ എന്ന ഒരു ചിന്തയിലാണ് അവൻ അതെല്ലാം ഇപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. അതിപ്പോ അവന് തന്നെ പണിയായി. അങ്ങനെ പിന്നീട് ഈ ഒരു കോളേജിലേക്ക് പുതുതായി ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഒന്നിച്ചൊരു ഹാളിലേക്ക് മീറ്റിംഗിനായി കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം സാങ് എന്നൊരു പയ്യൻ ചെങ്ങിനോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ആക്കുന്നേയില്ല. ഇതേ ടീം ഈ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ വരാതെ തന്റെ പെട്ടി ചുമന്ന് അഞ്ചാം നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യു. ഒരുവിധം കഷ്ടപ്പെട്ട് അഞ്ചാം നിലയിൽ എത്തിക്കഴിയുമ്പോഴാണ് അവിടെ നിന്നിരുന്ന ഒരാൾ വഴി അവൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി ഈ ഒരു ലിഫ്റ്റ് മെയിന്റനൻസിലൊന്നും അല്ല, അത് വർക്കിംഗ് ആണ്. മുന്നേ മെയിന്റനൻസിൽ
ഓഫീസിലായിരുന്നപ്പോ വെച്ചിരുന്ന ഈ ബോർഡ് മാറ്റാനായി മറന്നു പോയതാണെന്ന്. അവൻ ആകെപ്പാടെ ദേഷ്യം വരുന്നു. കാരണം പെടാപ്പാട് പെട്ടാണ് ഇത്രയധികം പെട്ടികള് ഈ നില വരെ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നീട് കുട്ടികളൊക്കെ അവരുടെ റൂമിലേക്ക് വരുന്നു. നമ്മൾ മുന്നേ കണ്ട സാങ് അവന്റെ റൂമിലേക്ക് അവന്റെ ഫ്രണ്ടിന്റെ കൂടെ വരുമ്പോഴാണ് കാണുന്നത്. റൂം നിറയെ ഏതാണ്ട് തുണിക്കടയിലോ ഇല്ലെങ്കിൽ ലോണ്ടറി ഷോപ്പിലൊക്കെ വെച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ അവന്മാര് നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് യു ഇതെല്ലാം എന്റെ ഡ്രസ്സാണെന്ന് പറയുന്നത്. യു വളരെ ഫേമസ് ആണെന്ന് അറിയാവുന്ന ഇവന്മാര് യുവിനെ കണ്ടപാടെ വളരെ ബഹുമാനത്തിൽ സാറെന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോ എന്നെ നിങ്ങൾ സാറെന്ന് വിളിക്കേണ്ട, യു എന്ന് വിളിച്ചാൽ മതി എന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് അവര് ഒരു ഡൗട്ട് ചോദിക്കുന്നത്. ഇത്രയും ഡ്രസ്സ് എന്തിനാ, നമ്മൾ യൂണിഫോം അല്ലേ ഇടുന്നതെന്ന് അവന്മാര് ചോദിക്കുമ്പോഴാ ഇവിടെ യൂണിഫോം ആണല്ലോ എന്ന കാര്യം തന്നെ യു ആലോചിക്കുന്നത്. പക്ഷെ ആ ഒരു ചമ്മലം മറയ്ക്കാതെ വലിയ ബിൽഡപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഞാനങ്ങ് ഇവിടുത്തെ യൂണിഫോം ഇടാൻ പോകുന്നില്ല എന്ന് വളരെ പുച്ഛത്തിൽ പറയുന്നു. പക്ഷെ അടുത്ത തവണ നമ്മൾ കാണുമ്പോ യു അവിടുത്തെ യൂണിഫോം ഇട്ട് മറ്റുള്ള സ്റ്റുഡൻസിനെ പോലെ തന്നെ നിൽക്കുകയാണ്. ഇത് ആർട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജ് ആയിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സൈനികരെ കണക്കുള്ള യൂണിഫോം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവിടെ മീറ്റിംഗിൽ നിൽക്കുന്ന സമയം കഴിഞ്ഞ ദിവസത്തെ ഇൻട്രൊഡക്ഷൻ മീറ്റിംഗിന് യു വരാഞ്ഞതിനെ പറ്റി ഒരു സാർ അവനോട് ചോദിക്കുന്നു. അങ്ങനെ ലേറ്റായി മീറ്റിംഗിന് വരാത്തതിനുള്ള ശിക്ഷയായി സ്റ്റോർ റൂം ക്ലീൻ ചെയ്യാനായുള്ള ഡ്യൂട്ടി സാർ യുവിന് നൽകുന്നു. സാർ ഞാനൊരു ഐഡിയൽ ആണെന്നെല്ലാം യു പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇവിടെ അതൊന്നും കാര്യമല്ല, നീ ഇവിടെ ഞങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് മാത്രമാണെന്ന് പറഞ്ഞ് അവനെ ക്ലീൻ ചെയ്യാനായി പറഞ്ഞു വിടുന്നു. അവനാകട്ടെ മാന്യമായി സ്റ്റോർ റൂമിലേക്ക് എത്തി പറഞ്ഞുവിട്ട ജോലി ചെയ്യാതെ കിടന്നുറങ്ങാനായി തുടങ്ങുന്നു. ഇതേ ടീം ഗ്രൗണ്ടിലെ കുട്ടികളെ റണ്ണിങ് ചെയ്യിക്കുകയാണ്. ചെങ്ങിന് നന്നായി ഓടാനേ കഴിയുന്നില്ല. അവള് വളരെ പതിയെ പതിയെ ജോഗിങ് ചെയ്യുന്ന പോലെ ഓടാൻ നോക്കുമ്പോ അത് കാണുന്ന സാർ അവളെ വഴക്കു പറയുന്നു. ഇവൾക്കുള്ള പണിഷ്മെന്റായി മുന്നേ പറഞ്ഞുവിട്ട ആള് സ്റ്റോർ റൂമിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായി സാർ അവളെ പറഞ്ഞുവിടുന്നു. അവളാകട്ടെ സ്റ്റോർ റൂമിൽ എത്തുമ്പോ കാണുന്ന കാഴ്ച യു നല്ല ഉറക്കം ഉറങ്ങുന്നതാണ്. അവൾ അവനെ തട്ടി വിളിക്കാനായി തുടങ്ങുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ് നീ ഇവിടെ എത്തിയോ, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തൊന്നുമല്ല, സാർ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാനായി പറഞ്ഞുവിട്ടതാണെന്ന് അവള് പറയുന്നു. അങ്ങനെ ഇവിടെ ഒരു സംസാരിച്ച് നിൽക്കുന്ന സമയം അവള് പുറകോട്ടൊന്ന് ബാലൻസ് എത്തി വീഴാനായി പോകുമ്പോ വീഴാതിരിക്കാനായി പെട്ടെന്ന് കൈ നീട്ടി യുവിനെ പിടിക്കുന്നു. പക്ഷെ പിടുത്തം വീഴുന്നത് അവൻ ഇട്ടിരുന്ന ഡ്രസ്സിലായിരുന്നു. അങ്ങനെ ആ ഡ്രസ് കീറി ഇവളും താഴെ വീഴുന്നു. തന്റെ ഡ്രസ്സ് കീറി ആകെപ്പാടെ നാണം കെട്ടി യു അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇവിടുത്തെ ശബ്ദം കേട്ട് സീനിയറിന്റെ എൻട്രി. തറയില് വീണ് കിടക്കുകയായിരുന്ന ചെങ്ങിനെ സീനിയർ എഴുന്നേപ്പിച്ചു നിർത്തുന്നു. എന്ത് പറ്റിയെന്ന് സീനിയർ ചോദിക്കുമ്പോ പിടിച്ചപ്പോ ഡ്രസ് കീറിയെന്ന് ചെങ്ങ് പറയാനായി വരുമ്പോഴേക്കും യു അവളെ അത് പറയാനായി അനുവദിക്കുന്നില്ല. പിന്നീട് അവൻ റെഡിയായി അവളോട് നീപ്പോ അയാളോട് പറഞ്ഞ് എന്റെ മാനം കളഞ്ഞതിനില്ല, നീപ്പോ അയാളോട് പറഞ്ഞ് എന്റെ മാനം കളഞ്ഞതിനില്ല ദേഷ്യപ്പെടാണ്. ഇതിപ്പോ പലതവണയായി നീ കാരണം എനിക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇനി ഇങ്ങനെ ഈ നടന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് എന്നെ നാണം കെടുത്തിയാ എന്റെ സ്വഭാവം മാറുന്നെല്ലാം അവൻ അവളെ പേടിപ്പിക്കുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ രാത്രി ഹോസ്റ്റൽ റൂമിലേക്ക് എത്തുന്ന യു അവിടെ അവന്റെ റൂംമേറ്റ് ആയ സാങ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കുന്നത് ശ്രദ്ധിക്കുന്നു. പക്ഷെ അത് ആരാണ് എന്താണെന്ന് ഇവന് ക്ലിയർ ആയി കാണാൻ കഴിയും മുന്നേ സാങ് അത് ഓഫ് ചെയ്യാണ്. ആരാതെന്ന് യു ചോദിക്കുമ്പോ അതെന്റെ ക്രഷാ, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നെല്ലാം സാങ് പറയുന്നു. ശരി ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് യു ബെഡിൽ കയറി കിടക്കുമ്പോ സാങ് വേഗം തന്നെ പോയി ലൈറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഇരുട്ട് കണ്ട് യു വല്ലാതെ പാനിക് ആവുന്നത്. അവൻ പെട്ടെന്ന് ലൈറ്റ് ഇടാനായി നിലവിളിക്കുന്നു. ആ ശബ്ദം കേട്ട് സാങ് ലൈറ്റ് ഇട്ടിട്ട് എന്ത് പറ്റി, ഇരുട്ട് പേടിയാണോ എന്ന് യുവിനോട് ചോദിക്കുമ്പോ തനിക്ക് ഇരുട്ട് പേടിയാണെന്നുള്ള കാര്യം ആരും അറിയരുതെന്ന് നിർബന്ധമുള്ള യു ഏ അല്ല ലൈറ്റ് ഇട്ടുകൊണ്ട് ഉറങ്ങിയാല് നമുക്ക് നല്ല സ്വപ്നങ്ങൾ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അതങ്ങ് ഉഴപ്പിവിടുന്നു. ഇതേ ടീം ചെങ്ങിന്റെ റൂമില് പതിവ് പോലെ തന്നെ എയ്മിയും റേച്ചലും തമ്മിൽ വഴക്കാവുന്നു. റേച്ചൽ ഇത്തവണ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ വെളിയിലെത്തുന്ന അവൾ അവിടെ ഉണ്ടായിരുന്ന യുവിന്റെ റൂംമേറ്റ് ആയ ബിൽ എന്ന പയ്യനുമായി അറിയാതെ കൂട്ടിയിടിക്കുന്നു. ബില്ലാകട്ടെ റേച്ചലിനെ കണ്ടപ്പോഴേ തിരിച്ചറിയുന്നു. കാരണം റേച്ചൽ വലിയ ഫേമസ് ആയ ആളല്ലെങ്കിലും അവളും ഒന്നോ രണ്ടോ ഡ്രാമയിലൊക്കെ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഡ്രാമയൊക്കെ കണ്ട് ഇവളെ ഇവൻ ഇപ്പോ തിരിച്ചറിഞ്ഞ് വളരെ കാര്യമായി സംസാരിക്കാൻ നോക്കുമ്പോ ഇവള് മുന്നേ വഴക്കിട്ടതിന്റെ ടെൻഷനില് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം വീണ്ടും അതുപോലെ ക്ലാസ് ഒക്കെ ആരംഭിക്കുമ്പോ ഫിസിക്കൽ എക്സസൈസുകളാണ് ഇവർക്കപ്പോ നൽകുന്നത്. ഫസ്റ്റ് ഇയർകാർക്ക് പുറമെ സെക്കൻഡ് ഇയർകാരും അവിടെയുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ മുന്നേ എല്ലാം കണ്ട ആ സീനിയർ പയ്യനുമുണ്ട്. അവനെ കാണുമ്പോ എയ്മിക്ക് ഒരു ക്രഷ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെ തന്ത്രപരമായി അവന്റെ അടുത്ത് ചെന്ന് അവന്റെ വീറ്റ് ചാറ്റ് നമ്പർ ചോദിച്ചു വാങ്ങി അത് കൂട്ടുകാരികളെ കൊണ്ടെന്ന് കാണിക്കുന്നു. ഈ ഒരു സമയത്ത് ചെങ്ങും കൂട്ടുകാരികളും ഇരിക്കുന്നിടത്ത് രണ്ട് പയ്യന്മാർ വന്ന് അവരോട് സംസാരിക്കാൻ നോക്കുന്നു. പക്ഷെ അവർക്കത് തീരെ ഇഷ്ടപ്പെടാത്ത ഭാവത്തിലാണ് അവർ ഇരിക്കുന്നത്. അത് കാണുന്ന യു ആ പയ്യന്മാരെ അടുത്ത് വിളിച്ച് അവന്മാരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ചെങ്ങിന്റെ അടുത്ത് നിന്ന് അവരെ മാറ്റുന്നു. ഇത് പ്രത്യേകം ചെങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരുടെ കൂടെ എടുത്ത ഫോട്ടോ തന്റെ സോഷ്യൽ മീഡിയയിൽ യു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആരാണ് സുന്ദരൻ എന്ന് പറഞ്ഞ ക്യാപ്ഷനോടുകൂടി അവൻ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോയ്ക്ക് അവന്റെ
ഫാൻസ് എല്ലാം അവനെ പുകഴ്ത്തിക്കൊണ്ടും മറ്റേ രണ്ട് ആൺകുട്ടികളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടും കമന്റുകൾ ഇടുന്നു. അതിലാകപ്പാടെ കലി ഇളകുന്ന അവന്മാർ രണ്ടുപേരും യു വളരെ ഫേമസ് ആണെങ്കിലും തങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ ഇട്ട് തങ്ങളെ അപമാനിക്കണ്ടായിരുന്നു എന്ന ആ ഒരു ഉദ്ദേശത്തിൽ അവനെ അടിക്കാനായി ഒരു റൂമിലേക്ക് അവനെ വിളിക്കുന്നു. പക്ഷെ അടിക്കാനാ വിളിക്കുന്നതെന്ന് യുവിന് മനസ്സിലാവുന്നില്ല, പക്ഷെ അത് ചെങ്ങിന് മനസ്സിലാവുന്നുണ്ട്. അവള് വേഗം തന്നെ അവൾക്ക് വേണ്ടിയാണ് യു അവരുടെ കൂടെ ഫോട്ടോ എടുത്തത്. പക്ഷെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇമ്മാതിരി ക്യാപ്ഷനോട് കൂടിയിട്ട് അവൻ പണി വാങ്ങാൻ പോവാ, എന്നാലും അത് തഴയണമെന്ന് നല്ലൊരു ഉദ്ദേശത്തില് അവര് വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവരുതെന്ന് യുവിനെ ഓൺ ചെയ്യാനായി പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ ആ റൂമിലെത്തുന്നു. ഇവളകത്തുള്ള കാര്യം അറിയാതെ ആ രണ്ട് പയ്യന്മാര് റൂം വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യണം. ആക്ച്വലി അവർ അടിക്കാനായിട്ടല്ല, പൂട്ടി പണി കൊടുക്കാനായിട്ടാണ് വിളിച്ചു വരുത്തിയത്. ലോക്ക് ചെയ്തിട്ട് അവന്മാരങ്ങ് പോകുന്നു. അകത്ത് നിന്ന് ഇവർക്ക് തങ്ങളകത്ത് പെട്ടുപോയ കാര്യവും മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതേ കണ്ടില്ലേ, ഡോർ ലോക്കായി. ഇനിയിപ്പോ നമ്മള് രണ്ടുപേരും ഇതിൽ പെട്ടുപോകുമല്ലോ, ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കുന്നെല്ലാം യുവിനാകെ ടെൻഷനാവുന്നു. കാരണം അവനൊരു കെ പോപ്പ് ഐഡൽ ആണല്ലോ. അവനിങ്ങനെ എന്തെങ്കിലും ഡേറ്റിംഗ് റൂമേഴ്സിലൊക്കെ പെട്ടുപോയാൽ പിന്നെ അവന്റെ ഫ്യൂച്ചർ തന്നെ ആകെപ്പാടെ വലിയൊരു പ്രശ്നത്തിലാവും. അതുകൊണ്ട് അവൻ വെപ്രാളത്തിലാകുമ്പോ കൂനിന്മേൽ കുരു എന്ന പോലെ അവിടെ ലൈറ്റുകളും ബ്ലിങ്ക് ചെയ്യാനായി തുടങ്ങുന്നു. അങ്ങനെ ലൈറ്റ് ഓഫായി ഇടയ്ക്ക് ഇരുട്ട് വരുമ്പോ ഇവൻ വല്ലാതെ പാനിക് ആവുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം ചെങ്ങിനും അറിയില്ലല്ലോ. അവളും ഇവൻ എന്താ പറ്റിയെന്ന് ഓർത്താകെ പേടിച്ചു നിൽക്കുമ്പോ പൂർണ്ണമായും അവന്റെ ബോധം അപ്പോ പോകുന്നു. ഭാഗ്യവശാൽ ഇവിടുത്തെ ബഹളം കേട്ട് മുന്നത്തെ പോലെ തന്നെ ആ സീനിയർ പയ്യൻ അതുവഴി എത്തുകയും ഡോറ് തുറന്ന് ബോധരഹിതനായ യുവിനെ എടുത്തുകൊണ്ട് ചെങ്ങിന്റെ കൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇവരിങ്ങനെ പോകുന്നത് പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട റേച്ചലും ബില്ലും കാണുന്നു. ബില്ലൊരു ഫോട്ടോഗ്രാഫി ക്രേസ് ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ എപ്പോഴും ക്യാമറ കാണും. ആ ഒരു ക്യാമറയിൽ ഇവരിങ്ങനെ പോകുന്നതിന്റെ വിഷ്വലെല്ലാം റേച്ചൽ ക്യാപ്ചർ ചെയ്യുന്നു. യു വലിയ ഫേമസ് ആയ ഐഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷ്വൽസ് വെച്ച് അവനിട്ട് നല്ലൊരു പണി കൊടുക്കാനായി കഴിയും. അത് നന്നായി അറിയാവുന്ന റേച്ചലിന്റെ മുഖത്ത് ആ സമയത്ത് വളരെ ഒരു വില്ലത്തരമായ ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. റേച്ചലിന്റെ ഇത്രയും നേരത്തുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് തന്നെ അവൾ ആളത്ര ശരിയല്ല, ഒരു വില്ലത്തിയാണെന്നത് ഉറപ്പാണ്. അവൾ എന്താണ് ഇനി യുവിനിട്ട് പണി കൊടുക്കാൻ പോകുന്നത്? അതേപോലെ യുവിന്റെയും ചെങ്ങിന്റെയും ഒക്കെ ഈ കോളേജിൽ ചേരാൻ വന്ന ആ ഒരു ലക്ഷ്യങ്ങളെല്ലാം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നതെല്ലാം നമുക്ക് അടുത്ത പാർട്ടിലൂടെ കാണാം. ഇന്നത്തെ ഈ ഒരു പാർട്ടി ഇവിടെ അവസാനിക്കുന്നു. ഇതിനുശേഷം ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്നറിയാനായി കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ആ ഒരു ചാനലിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായി പോകുന്നത്. വീഡിയോ രണ്ടാമത്തെ ചാനലിൽ ഇട്ട ശേഷം ഇതേ കമന്റ് ബോക്സിൽ തന്നെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.